ആർ ജി സിവിൽസർവീസ് ഡെയിലി കറണ്ട് അഫയേഴ്സ് പ്രോഗ്രാമിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് 2021 ജനുവരി 4 വരെയുള്ള ആനുകാലിക സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള വീഡിയോയാണ് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. ഈ ചാനൽ ഉപകാരപ്രദമാണ്, തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ഏതാണെന്ന് നോക്കാം. കൽക്കരിയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യത്തെ അറബ് രാജ്യം ഏതാണെന്നാണ് ചോദ്യം. വിച്ച് ഈസ് ദ ഫസ്റ്റ് അറബ് കൺട്രി ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി ഫ്രം കോൾ. കൽക്കരിയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യത്തെ അറബ് രാജ്യം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ്, UAE ആണ്. ദുബായിലാണ് ഇത് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള സംരംഭം ആരംഭിച്ചത്. കൽക്കരിയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യത്തെ അറബ് രാജ്യം UAE, വിച്ച് ഈസ് ദ ഫസ്റ്റ് അറബ് കൺട്രി ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി ഫ്രം കോൾ, UAE. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. സംസ്ഥാനത്ത് ജലഗതാഗത വകുപ്പിന് കീഴിലുള്ള രണ്ടാമത്തെ വാട്ടർ ടാക്സി ആരംഭിച്ചത് ഏത് ജില്ലയിലാണ്? സംസ്ഥാനത്ത് ജലഗതാഗത വകുപ്പിന് കീഴിലുള്ള രണ്ടാമത്തെ വാട്ടർ ടാക്സി ആരംഭിച്ചത് ഏത് ജില്ലയിൽ? ഇൻ വിച്ച് ഡിസ്ട്രിക്ട് വാസ് ദി സെക്കൻഡ് വാട്ടർ ടാക്സി ലോഞ്ച്ഡ് അണ്ടർ ദി വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ഇൻ ദ സ്റ്റേറ്റ്? കണ്ണൂരാണ് ഇത്തരത്തിൽ രണ്ടാമത്തെ വാട്ടർ ടാക്സി ആരംഭിച്ചത്. ഒന്നാമത്തേത് ആലപ്പുഴയാണെങ്കിൽ രണ്ടാമത്തേത് കണ്ണൂരാണ് ആരംഭിച്ചിരിക്കുന്നത്. അത് കണ്ണൂർ പറശ്ശിനിക്കടവാണ്, പറശ്ശിനിക്കടവ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. കൊച്ചി മംഗളൂരു പ്രകൃതിവാതക പൈപ്പ് ലൈനിൻ്റെ ദൂരം എത്ര കിലോമീറ്റർ ആണെന്നാണ് ചോദ്യം. കൊച്ചി മംഗളൂരു പ്രകൃതിവാതക പൈപ്പ് ലൈനിൻ്റെ ദൂരം എത്ര കിലോമീറ്റർ? വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് കൊച്ചി മംഗളൂരു നാച്ചുറൽ ഗ്യാസ് പൈപ്പ് ലൈൻ? ഇത് ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത്. 450 കിലോമീറ്റർ ആണ് ഇത്. പ്രധാനമായും 7 ജില്ലകളിലൂടെയാണ് കടന്നു പോകുന്നത്. അത് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, അങ്ങനെ 7 ജില്ലകളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ഇനി മറ്റൊരു കാര്യം, നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുമ്പോൾ, പ്രകൃതിവാതക എന്ന് പറയുമ്പോൾ LNG ആണ്, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. ഇതിലെ പ്രധാന ഘടകം മീഥേൻ ആണ്. പ്രധാന ഘടകം മീഥേൻ എന്ന് പറയുന്നത് 95% മീഥേൻ ആണ്, 95%. പിന്നെ പ്രൊപ്പൈനും ബ്യൂട്ടൈനൊക്കെ വളരെ ചെറിയ നേരിയ രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതിൻ്റെ പ്രധാന ഘടകം മീഥേൻ ആണ്. പലപ്പോഴും PSC പരീക്ഷകളിലൊക്കെ ചോദിക്കാറുണ്ട് LNG യിലെ പ്രധാന ഘടകം ഏത്? മീഥേന്. 95% മീഥേൻ ആണ്. ഇത് ടോട്ടൽ ലെങ്ത് 450 കിലോമീറ്റർ ആണ്. കൊച്ചി മംഗളൂരു പ്രകൃതിവാതക പൈപ്പ് ലൈൻ ഇത് ഈ പദ്ധതി ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത്. കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത നാലാമത്തെ ചോദ്യം നോക്കാം. അടുത്തിടെ ഏത് രാജ്യമാണ് മലാല യൂസഫ് സായി സ്കോളർഷിപ്പ് ആക്ട് പാസ്സാക്കിയത്? വിച്ച് കൺട്രി റീസെൻ്റ്ലി പാസ്ഡ് ദി മലാല യൂസഫ് സായി സ്കോളർഷിപ്പ് ആക്ട്? അടുത്തിടെ ഏത് രാജ്യമാണ് മലാല യൂസഫ് സായി സ്കോളർഷിപ്പ് ആക്ട് പാസ്സാക്കിയത്? അമേരിക്കയാണ് ഇത്. ഇത്തരത്തിലെ മലാല യൂസഫ് സായി സ്കോളർഷിപ്പ് ആക്ട് പാസ്സാക്കിയത് നമുക്കറിയാം, നോബൽ സമ്മാന പുരസ്കാര ജേതാവാണ് മലാല. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2021 ജനുവരിയിൽ ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ നടക്കുന്ന സംയുക്ത വ്യോമാഭ്യാസ ഏത്? 2021 ജനുവരി ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ നടക്കുന്ന സംയുക്ത വ്യോമാഭ്യാസം ഏതെന്നാണ് ചോദ്യം. വിച്ച് ഈസ് എ ജോയിൻറ്റ് ഏവിയേഷൻ എക്സസൈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഫ്രാൻസ് ഇൻ January 2021. അപ്പോൾ 2021 നടക്കുന്ന ഇന്ത്യ ഫ്രാൻസ് തമ്മിൽ നടക്കുന്ന സംയുക്ത വ്യോമാഭ്യാസം എക്സസൈസ് കൈറോസ് എന്നാണ്, എക്സസൈസ് സ്കൈറോസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കാര്യങ്ങൾ ശ്രദ്ധിക്കുക, എക്സസൈസ് സ്കൈറോസ്. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പട്ടികവർഗ വിഭാഗത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആര്? പട്ടികവർഗ വിഭാഗത്തിലെ അധ്യക്ഷയായിട്ട് വന്നിരിക്കുന്ന ആര്? രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പട്ടികവർഗ വിഭാഗത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ്? ഹുസ് ദി യങ്സ്റ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ഓഫ് ഷെഡ്യൂൾ ട്രൈബ്സ് ഇൻ ദ കൺട്രി, അല്ലെങ്കിൽ ട്രൈബൽ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് തന്നെ നമുക്കറിയാം. ഹുസ് ദി യങ്സ്റ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ഓഫ് ദി ഷെഡ്യൂൾ ട്രൈബ്സ് ഇൻ ദ കൺട്രി? രാധിക മാധവൻ. രാധിക മാധവനാണ്. 23 വയസ്സാണുള്ളത്. മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. മലമ്പുഴ പാലക്കാട് മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പട്ടികവർഗ വിഭാഗത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് രാധിക മാധവൻ. തെറ്റരുത്, രാധിക മാധവൻ. അടുത്തതും അതുപോലെ മറ്റൊരു ചോദ്യമാണ്. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ഇവിടെ സംവരണമല്ല, രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആരെന്നുള്ളതാണ്. ഹു ഇസ് ദി യങ്സ്റ്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻ ദ കൺട്രി? ഹു ഇസ് ദി യങ്സ്റ്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻ ദ കൺട്രി? രേഷ്മ മറിയം റോയ് എന്നാണ്. രേഷ്മ മറിയം റോയ് ആണ്. 21 വയസ്സാണ്. ഇവർ അരുവാപ്പുലം അരുവാപ്പാലം പഞ്ചായത്ത് ആണ്. അരുവാപ്പാലം പഞ്ചായത്താണ്. അത് പത്തനംതിട്ടയിലെ അരുവാപ്പാലം പഞ്ചായത്ത് പ്രസിഡന്റാണ് രേഷ്മ മറിയം റോയ്. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് രേഷ്മ മറിയം റോയ്. 21 വയസ്സാണ്. അടുത്ത ചോദ്യം, രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ, ഇത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമായിട്ട് ഇത് കൂട്ടിച്ചേർന്നേ ഉള്ളൂ. ഹു ഇസ് യങ്സ്റ്റ് മേയർ ഇൻ ദ കൺട്രി? ആര്യ രാജേന്ദ്രൻ. 21 വയസ്സ്, ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരത്തിൻ്റെ മേയറാണ്. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ, ഹു ഇസ് യങ്സ്റ്റ് മേയർ ഇൻ ദ കൺട്രി? ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം.
അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. അടുത്തിടെ വധശിക്ഷ റദ്ദാക്കിയ രാജ്യം ഏത്? വിച്ച് കൺട്രി റീസെന്റ് അബോളിഷ് ദി ഡെത്ത് പെനാൽറ്റി? ഡെത്ത് പെനാൽറ്റി, വധശിക്ഷ. വിച്ച് കൺട്രി റീസെന്റ് അബോളിഷ് ദി ഡെത്ത് പെനാൽറ്റി? അടുത്തിടെ വധശിക്ഷ റദ്ദാക്കിയ രാജ്യം ഏത്? കസാഖിസ്ഥാനാണ്. വധശിക്ഷ റദ്ദാക്കിയ രാജ്യം കസാഖിസ്ഥാനാണ്. അടുത്ത 11-ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ക്രിക്കറ്റിലെ 3 ഫോർമാറ്റുകളിലും 50 കളികൾ കളിക്കുന്ന 3-ാമത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റുകളിലും 50 കളികൾ കളിക്കുന്ന, അതായത് ടെസ്റ്റ്, ഏകദിനം, 2020, ഹു ഈസ് ദി തേർഡ് ഇന്ത്യൻ ടു പ്ലേ 50 ഗെയിം അക്രോസ് ഓൾ 3 ഫോർമാറ്റ്സ് ഇൻ ക്രിക്കറ്റ്? 3 ഫോർമാറ്റിൽ 50 കളികൾ കളിക്കുന്ന ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞാൽ 3-ാമത്തെ ഇന്ത്യക്കാരനാണ്. 3-ാമത്തെ ഇന്ത്യക്കാരൻ രവീന്ദ്ര ജഡേജയാണ്. ആദ്യ ഇന്ത്യക്കാരൻ മഹേന്ദ്ര സിംഗ് ധോനി, അത് കഴിഞ്ഞ് വിരാട് കോഹ്ലി. ഇങ്ങനെ 3 പേരാണ് ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റിലും 50 കളികൾ കളിച്ച ഇന്ത്യക്കാർ എന്നുള്ളത്. ഇത് ഇന്ത്യ അതിലെ 3-ാമത്തെ ഇന്ത്യക്കാരൻ രവീന്ദ്ര ജഡേജ. അടുത്തത്, അടുത്തിടെ നിയമിതനായ ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർ ആരാന്നുള്ളതാണ് ചോദ്യം. നെയിം ദ ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർ അപ്പോയിന്റഡ് റീസെന്റ്ലി. അടുത്തിടെ നിയമിതനായ ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? നെയിം ദ ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർ അപ്പോയിന്റഡ് റീസെന്റ്ലി ഉമേഷ് സിൻഹയാണ്. ഉമേഷ് സിൻഹ ആരാണ്? ഉമേഷ് സിൻഹ, ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർ ഉമേഷ് സിൻഹ. 13-ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ആർക്കാണ് പ്രശസ്തമായ ടാൻസൻ സമ്മാൻ 2020 ലഭിച്ചത്? ഹു ഗോട്ട് ദ ഫേമസ് ടാൻസൻ സമ്മാൻ 2020? 2020 ടാൻസൻ സമ്മാൻ ലഭിച്ചത് ആർക്കാണ്? പണ്ഡിറ്റ് സതീഷ് വ്യാസാണ് ടാൻസൻ സമ്മാൻ 2020 ലഭിച്ചത്. പണ്ഡിറ്റ് സതീഷ് വ്യാസ്, ശ്രദ്ധിക്കുക, പണ്ഡിറ്റ് സതീഷ് വ്യാസാണ് ടാൻസൻ സമ്മാൻ 2020 ലഭിച്ചത്. അടുത്ത ചോദ്യം നോക്കുക. ഡിജിറ്റൽ ഇന്ത്യ അവാർഡ് 2020 ലഭിച്ചത് ഏതൊക്കെ സംസ്ഥാനങ്ങൾക്കാണ്? വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ്സ് വോൺ ഡിജിറ്റൽ ഇന്ത്യ അവാർഡ് 2020? 14-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. ഡിജിറ്റൽ ഇന്ത്യ അവാർഡ് 2020 ലഭിച്ചത് ഏതൊക്കെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കാണ്? വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ്സ് വോൺ ഡിജിറ്റൽ ഇന്ത്യ അവാർഡ് 2020? ബീഹാർ ആൻഡ് തമിഴ്നാടുമാണ്. ബീഹാർ ആൻഡ് തമിഴ്നാട് രണ്ട് സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചിരുന്നത്, രണ്ട് വ്യത്യസ്ത മേഖലകളിലാണ് ബീഹാർ ആൻഡ് തമിഴ്നാട്. അതുപോലെ തന്നെ അടുത്ത 15-ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഏത് ബാങ്കാണ് ഡിജിറ്റൽ വായ്പാ പ്ലാറ്റ്ഫോം ആരംഭിക്കുന്നത്? വിച്ച് ബാങ്ക് ലോഞ്ചസ് ഡിജിറ്റൽ ലെൻഡിങ് പ്ലാറ്റ്ഫോം? ഏത് ബാങ്കാണ് ഡിജിറ്റൽ വായ്പാ പ്ലാറ്റ്ഫോം ആരംഭിക്കുന്നത്? വിച്ച് ബാങ്ക് ലോഞ്ചസ് ഡിജിറ്റൽ ലെൻഡിങ് പ്ലാറ്റ്ഫോം? വായ്പാ പ്ലാറ്റ്ഫോം ഡിജിറ്റൽ രീതിയിൽ തുടങ്ങുന്നത് ബാങ്ക് ഓഫ് ബറോഡയാണ്, ശ്രദ്ധിക്കുക. ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ലോഞ്ചസ് ഡിജിറ്റൽ ലെൻഡിങ് പ്ലാറ്റ്ഫോം, ബാങ്ക് ഓഫ് ബറോഡ. ഡിജിറ്റൽ വായ്പാ പ്ലാറ്റ്ഫോം ആരംഭിക്കുന്നത് ബാങ്ക് ഓഫ് ബറോഡയാണ്. ഈ ചാനൽ ഉപകാരപ്രദമാണ്, തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള എല്ലാ ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി താഴെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.